നമസ്കാരം. വ്ളോഗറും യൂട്യൂബറുമായ റിഫ മെഹ്നുവിനെ ദുബൈയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തുടക്കം മുതലേ നിരവധി ദുരൂഹതകളും സംശയങ്ങളുമാണ് നിലനിന്നിരുന്നത്. അതിനാൽ തന്നെ ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് ശരിവെക്കുന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. റിഫ മെഹ്നുവിൻ്റേത് കൊലപാതകമാണെന്നാണ് പോലീസിൻ്റെ സംശയം. ദുബൈയിൽ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കിയത് ഇതുകൊണ്ടാണെന്നാണ് സംശയിക്കുന്നത്. റിഫയെ ആരോ ബലമായി കഴുത്തിഞ്ഞരിച്ചു കൊന്ന ശേഷം തൂക്കി കെട്ടിയതാകാമെന്നാണ് സംശയിക്കുന്നത്. പാവണ്ടൂർ ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ നിന്ന് റിഫയുടെ മൃതദേഹം ശനിയാഴ്ച രാവിലെ 10 പുറത്തെടുത്തത്. കോഴിക്കോട് തഹസീൽദാർ പ്രേംലാലിൻ്റെ സാന്നിധ്യത്തിൽ താമരശ്ശേരി DYSP TK അഷറഫിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇൻക്വസ്റ്റ് നടത്തി. 12 പോസ്റ്റ്മോർട്ടത്തിനായി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വൈകിട്ട് മൃതദേഹം തിരികെ പള്ളിയിലെത്തിച്ച് ഖബറടക്കി. അതേസമയം റിഫയുടെ കഴുത്തിൽ പാടുകളുണ്ടെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2 അന്വേഷണ സംഘത്തിന് കൈമാറും. റിഫയുടെ മൃതദേഹം അഴുകിയിട്ടില്ലാത്തതിനാൽ മൃതദേഹം കബറിടത്തിൽ നിന്ന് പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ തന്നെ കഴുത്തിലെ പാട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിൽ വിശദമായ പരിശോധന ആവശ്യമാണ്. ആന്തരിക അവയവങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ലഹരി അടക്കമുള്ള വസ്തുക്കൾ റിഫയ്ക്ക് നൽകിയിരുന്നു എന്ന് മനസ്സിലാക്കാനാണിത്. 1 രാത്രിയാണ് ദുബൈയിലെ ഫ്ളാറ്റിൽ റിഫയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അവിടെ വെച്ച് റിഫയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് പറഞ്ഞ് ഭർത്താവ് മെഹനാസും സുഹൃത്തുക്കളും കബളിപ്പിച്ചെന്ന് കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. 18 റൂറൽ SPക്ക് നൽകിയ പരാതിയിലും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. കബറടക്കാൻ തിടുക്കം കൂട്ടിയതും കുടുംബത്തിന് സംശയം ജനിപ്പിച്ചിരുന്നു. പോലീസിൽ നൽകിയ പരാതിയിലും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. അതേസമയം റിഫയെ ശ്വാസം മുട്ടിച്ചതാണോ തലവെട്ടിക്കുൾപ്പെടെ ശരീരത്തിൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും വിഷപദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ സ്ഥിരീകരിക്കാനാണ് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കും അയച്ചത്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ അന്വേഷണം ദുബൈയിലേക്കും വ്യാപിപ്പിക്കും. അതേസമയം റിഫയുടെ മരണത്തിൽ ഭർത്താവിനും സുഹൃത്തിനും എതിരെ തങ്ങളുടെ പക്കൽ തെളിവുകളുണ്ടെന്ന് പിതാവ് റാഷിദ് അറിയിച്ചിരുന്നു. റിഫ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഭർത്താവ് മെഹനാസിനെതിരെ തങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട്. ഭർത്താവിൻ്റെ സുഹൃത്ത് ജംഷാദിനും മരണത്തിൽ പങ്കുണ്ട്. മെഹനാസ് പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. പോലീസ് ഇവരെ ചോദ്യം ചെയ്യണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. എന്നാൽ ഭാര്യ മരിച്ച വിവരം മെഹനാസ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് വിവരം മറ്റുള്ളവരറിയുന്നത്. ഈ പോസ്റ്റ് മറ്റൊരാൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട് ഭാര്യയുടെ മരണവിവരം അറിയിച്ചതിനെതിരെ വ്യാപക വിമർശനവും നടന്നു. ഇത് പിന്നീട് ഡിലീറ്റ് ചെയ്തു. ടിക്ടോക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന റിഫ എന്തിനീ കടുകൈ ചെയ്തുവെന്നാണ് UAE കൂട്ടുകാർ ചോദിക്കുന്നത്. സ്വയം മരണം വരിച്ചതാണെങ്കിൽ എന്തിനായിരുന്നു അവളിത് ചെയ്തതെന്നാണ് എല്ലാവരുടെയും ചോദ്യം. കോഴിക്കോട് ബാലുശ്ശേരി ആക്കൂൽ സ്വദേശിയായ റിഫ മരണത്തിന് 1.5 മുമ്പാണ് ഭർത്താവ് നീലേശ്വരം പുതുക്കെ സ്വദേശി മെഹ്നു എന്ന് വിളിക്കുന്ന മെഹനാസിനോടൊപ്പം UAE എത്തിയത്. മകനെ നാട്ടിലെ ബന്ധുക്കളുടെ കൂടെയാണ് നിർത്തിയിരുന്നത്. ഇരുവരും ചേർന്ന് വീഡിയോ സംഗീത ആൽബനിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു. മരണത്തിന് 2 മുമ്പ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ബുർജ് ഖലീഫയിൽ കയറി ഇരുവരും വീഡിയോ പകർത്തി പോസ്റ്റ് ചെയ്തിരുന്നു. അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. അടുത്ത കാലത്ത് ചെയ്ത വീഡിയോകളിലെല്ലാം വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു ഇരുവരുടേതും. മരണത്തിന്റെ തലേന്ന് രാത്രി മെഹനാസിന് പുറത്ത് ഒരു വിരുന്നുണ്ടായിരുന്നു. എന്നാൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതിനാൽ റിഫ പോയിരുന്നില്ല. മെഹനാസ് പുലർച്ചെ 1 തിരിച്ചു വന്നപ്പോൾ റിഫയെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് പറയുന്നത്. രണ്ടുപേരും ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുകയും ഇഷ്ടത്തിലാവുകയും കുടുംബങ്ങളുടെ സമ്മതത്തോടെ 4 മുമ്പ് വിവാഹം കഴിക്കുകയുമായിരുന്നു. റിഫയ്ക്ക് യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനമുണ്ടായിരുന്നു. ഫാഷൻ റെസ്റ്റോറൻറ്റുകളിലെ വിഭവങ്ങൾ പരിചയപ്പെടുത്തൽ, യാത്രകൾ എന്നിവയായിരുന്നു പ്രധാനമായും വീഡിയോയിൽ പകർത്തിയിരുന്നത്. എല്ലാ സമൂഹ മാധ്യമങ്ങളിലും അക്കൗണ്ടുള്ള റിഫയ്ക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുമുണ്ട്. മെഹ്നുവിന് സംഗീത ആൽബം നിർമ്മാണവും ഉണ്ടായിരുന്നു. 14 വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഇരുവരും ചേർന്ന് ഹ്രസ്വചിത്രം പുറത്തിറക്കുകയും ചെയ്തു. തങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ആഴത്തിലുള്ള സ്നേഹമാണെന്ന് രണ്ടുപേരും ഇടയ്ക്കിടെ പറയുമായിരുന്നു. അതേസമയം റിഫ കൊല്ലപ്പെട്ടത് തന്നെയാണെന്നാണ് ഈ നിമിഷം വരെ റിഫയുടെ കുടുംബം വിശ്വസിക്കുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ എല്ലാ ദുരൂഹതകളും നീങ്ങും എന്ന വിശ്വാസത്തിലാണ് അവരിപ്പോൾ. അതിനായി ഓരോ മണിക്കൂറുകളും റിഫയുടെ കുടുംബം തള്ളി നീക്കുകയാണ് പ്രതീക്ഷയോടെ.